അക്കാലത്തുള്ള ഒരു സ്വഭാവം എല്ലാവരും തുറന്നു പാടുമായിരുന്നു. അതെ അതെ. എന്താ പറയുക, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഈ ഗാനത്തോടും ആ ഗാനത്തിലെ വരികൾ ഉദ്ദേശിക്കുന്ന കാര്യത്തോടും. ഇപ്പോൾ ശബ്ദത്തിന് വേണ്ടി പാടുകയായിരുന്നു അതെ അല്ലെ, തോന്നിയിട്ടില്ലേ? ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു പ്രവണതയെക്കുറിച്ചാണ്. പാട്ട് കേൾക്കാറുണ്ടോ പുതിയ തരം പാട്ടുകൾ? പുതിയ പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ചില പാട്ടുകൾ ഞാൻ ഇഷ്ടപ്പെടാറുണ്ട്. ചെല്ലിൽ ചൗധരിയും ഭാസ്കര മാഷും കൂടിയിട്ടായിരുന്നല്ലോ മാനത്ത് പറക്കണ. അതെ, കൂടിയുണ്ട്. അതെ, അതുപോലെ തന്നെ വയലാറും ചെല്ലിൽ ചൗധരി ആയിട്ടാണല്ലോ ചെമ്മീനിലെ പെണ്ണാളെ. അതെ. അതുപോലെ തന്നെ താങ്കളും ഈ ഭാസ്കര മാഷും തമ്മിലുള്ള ഒരു വല്ലാത്ത ബന്ധമായിരുന്നു അല്ലേ? നല്ല ബന്ധമല്ലായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? അതിനകത്ത് ഭാസ്കര മാഷ പരിചയമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയും പരിചയമുണ്ടായിരിക്കും, അവരൊരു നല്ല അടുപ്പമാണ്, എനിക്ക് അങ്ങനെ നല്ല അടുപ്പമുണ്ട്. മാഷിൻ്റെ ഒരു സ്വഭാവം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു, അതെ, അല്ലെങ്കിൽ ഇല്ല. അതെ, അത് ശരിയാണ്. ഇടയ്ക്കുള്ള അതില്ല, സ്വഭാവമില്ല. കളഞ്ഞു കിട്ടിയ തങ്കം വയലാറും ദേവരാജനും കൂടിയിട്ടുള്ള അതിലെ പാടുകളോർക്കുന്നുണ്ട്, എവിടെ നിന്നു എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനമ്പാടികൾ നമ്മൾ, വാനമ്പാടികൾ നമ്മൾ, എവിടെ നിന്നു എവിടെ നിന്നു വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനമ്പാടികൾ നമ്മൾ, വാനമ്പാടികൾ നമ്മൾ. നാല് സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്തു. സമസ്യ, മയിൽപീലി, വെളിച്ചമില്ലാത്ത രീതി, നിഴലുകൾ, രൂപങ്ങൾ. എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഗാനം ദാസേട്ടനെ കൊണ്ട് താങ്കൾ പാടിച്ച കിളിചിലച്ചു. അതെ, മയിൽപീലി അതുമാതിരി തന്നെ ദാസേട്ടൻ പാടി വേറൊരു ഗാനമുണ്ട്, പക്ഷെ അത് വന്നില്ല, അത് സിനിമ വന്നില്ല, അതുകൊണ്ട് സിനിമ റിലീസ് ചെയ്തില്ല, റിലീസ് ചെയ്യില്ല, അതുകൊണ്ട് അതിൻ്റെ ആളുകൾ ഒന്നും കേട്ടില്ല. പക്ഷേ സി ഡി ഒക്കെ പുറത്തു വന്നു. അത് ഏതായിരുന്നു? ഇന്ദു സുന്ദര സുസ്മിതം തൂകും കുഞ്ഞുമുല്ലയെ മാറോട് ചേർന്ന്, നല്ല കവിതയാണ്. കോയിൻവിടെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കൊല്ലാന്ന് തോന്നുന്നു താന്തോന്നി എന്നുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടി പാടി തേജ് മെർവിൻ സംഗീതം നൽകിയ. കാറ്റു പറഞ്ഞതും കടൽ പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ, പൊള്ളല്ല പൊന്നേ പുള്ളകമാകെ പൊള്ളുന്ന നോവാണേ, പൊള്ളല്ല പൊന്നേ പുള്ളകമാകെ പൊള്ളുന്ന നോവാണേ. ഉദയവാനി ചേട്ടൻ ഒത്തിരി ജീവിതം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്, സിനിമാ രംഗത്ത്, സിനിമയിൽ സംഗീത രംഗത്ത്, നാടകരംഗത്ത്, അതല്ലാണ്ടുള്ള ആകാശവാണി പോലുള്ള അതിലൂടെയുള്ള അനുഭവങ്ങൾ, നിരന്തരം ഒട്ടേറെ ജോലികൾ ചെയ്തിട്ടുണ്ട്, ഒട്ടേറെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ജോലികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം.
85 എന്തായിരുന്നു ഒരു ഒരു ദേശീയ അവാർഡ് ലഭിച്ചത്? പോപ്പുലർ സിംഗർ കോൺടെസ്റ്റ്? ആ, അത് സംഗീതനാട് അക്കാഡമിയുടെ അവാർഡായിരുന്നു. ക്രിയേറ്റീവ് മ്യൂസിക്കിന് അബുൽകലാം ആസാദ് തന്ന, ബോംബെ വെച്ചിട്ട്. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ വിലപിടിപ്പിച്ചുള്ള അവാർഡ്. 85 തന്നെ ആയിരുന്നല്ലോ താങ്കളെ ആദരിച്ചിട്ടുകൊണ്ട് അന്നത്തെ പ്രസിഡന്റ് വെങ്കട്ടരാമനും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും കൂടി ഒരു അവാർഡ് തന്നത്? അതെ, അത് റിപ്പബ്ലിക് ഡേയിൻ്റെ പരേഡിൻ്റെ ഞാനൊരു ഇത് നടത്തി, ഡ്രംസ് ഓഫ് ഇന്ത്യയുടെ ആ പരിപാടി. പ്രസിഡന്റിനും പ്രൈം മിനിസ്റ്ററിനും വളരെ ഇഷ്ടപ്പെട്ടു. അത് ചെയ്തതെന്ന് അന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ഡ്രംസ് പ്രസന്റ് ചെയ്യായിരുന്നു. എല്ലാ പ്രൊക്കഷനും. കുറച്ചുകാലം ഊട്ടിയിൽ ഔഡേലിൽ ഞാൻ മ്യൂസിക് അധ്യാപകനായിരുന്നു. അതെ, വേരുകളിലേക്ക് തന്നെ ഉറച്ചു നിൽക്കാൻ, നാട്ടിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചത്? അതെനിക്ക് ജോലി ആയതുകൊണ്ട് ആകാശവാണിയിൽ ജോലി കിട്ടി. അപ്പോൾ അതിനു വേണ്ടി അവിടെ പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അത് പിന്നെ എല്ലാം അവിടെയായി. ലൈറ്റ് മ്യൂസിക്. എത്ര കൊല്ലം ആകാശവാണിയിൽ ജോലി ചെയ്തു? ഞാനൊരു 10-25 കൊല്ലം ജോലി ചെയ്തു. മകൻ രാജീവ് ഒരു ടൂർ ഓപ്പറേറ്റർ അല്ലേ? എവിടെയുള്ള? കണ്ണൂരാണ്. കണ്ണൂരാണ് അല്ലേ? അപ്പോൾ ഭാര്യ സരിത, ശിവൻ കുടുംബത്തിൽ ഒരു കുട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഒരു കുട്ടിയുണ്ട്. അവർ സുഖമായി കഴിയുന്നു. അപ്പോൾ താങ്കളിവിടെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം? ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. ആരാണ് സഹായിക്കാനൊക്കെ ഉള്ളത്? അവിടെ ഒരു കുട്ടിയുണ്ട്. ആഹാരം അവർ കഴിച്ചു തന്നിരുന്നു. താങ്കളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ. അതെ, അദ്ദേഹത്തിനും താങ്കളോട് വലിയ വാത്സല്യം. അതെ അതെ, കുറെ കാലം അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ PR ആയിരുന്നു കുറച്ചു കാലം. അദ്ദേഹത്തിന് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റിയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തത്. എന്താ അദ്ദേഹത്തെ കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട്? വളരെ നല്ല മനുഷ്യനാണ്. അതിനെ കാണിച്ചു എല്ലാം നല്ല സഹായിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇൻഡിപെൻഡൻസ് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് 32 കവിതകൾ സംഗീത സംവിധാനം ചെയ്ത്. എന്തുതരം കവിതകളായിരുന്നു? അതെല്ലാം മഹാകവി മഹാകവികൾ എഴുതിയായിരുന്നു. അത് വലിയ വിജയമായിരുന്നു. എല്ലാം വമ്പിച്ച വിജയമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഭാരതീയം. ഭാരതീയം ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴേ ഇടയ്ക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയോ? ഇല്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഒരു ഫോക്കസ് ഇല്ലാതെ ഇപ്പോൾ ഈ സാധ്യത കിട്ടുമ്പോൾ അത് ചെയ്യുന്നു, മറ്റൊരു സാധ്യത ഇല്ലാതാകുമ്പോൾ ഇത് ചെയ്യുന്നു, അങ്ങനെയായിരുന്നോ ജീവിതം? എനിക്ക് വരുന്ന പോലെ ജീവിക്കുക എന്നാണ്. അല്ലാണ്ട് എനിക്ക് ഒരു നിരാശയൊന്നുമില്ല. ഒന്നിനും ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. 2009 തോന്നുന്നു താങ്കൾക്ക് പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കൾക്ക് അർഹിക്കുന്ന വില, അംഗീകാരം മലയാളി സമൂഹം തന്നിട്ടുണ്ടോ? അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. തന്നൊന്നും തോന്നുന്നില്ല. ഇല്ല, താങ്കളെ വേദികളിലേക്കൊക്കെ എപ്പോഴും ക്ഷണിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിച്ച ഒരു ചോദ്യമാണ്, എൻ്റെ വ്യക്തിപരമായ അറിവിനും പ്രേക്ഷകരുടെ അറിവിനും. താങ്കൾ നൽകിയിട്ടുള്ള സംഭാവനകൾക്ക് തുല്യമായ ഒരു പ്രതികരണം, താങ്കളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രതികരണം മലയാളി സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഈ മതസൗഹാർദ്ദ ഗാനങ്ങൾ കുറേ പാടിയല്ലോ. കുറേ പാടിയിട്ട് ഈ കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഉള്ള സമയത്തൊക്കെ അപ്പോൾ തോന്നിയതാണ് മതസൗഹാർദ്ദം നമുക്ക് വേണ്ട, തീർച്ചയായിട്ടും വേണം. അപ്പോൾ അതിന് കോറൽ മ്യൂസിക് കുറച്ചു ചെയ്തു ഞാൻ. എല്ലാവിടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ബോംബെയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ത് സ്വീകരണമായിരുന്നു? അതിന് നല്ല സ്വീകരണമായിരുന്നു. അതുപോലെ തന്നെ മഹാത്മാജിയുടെ ഓർക്കുന്ന ഗാനങ്ങൾ. ഓ, മഹാത്മാജിയെ കുറിച്ചുള്ള ഗാനങ്ങൾ. ഇപ്പോൾ നമ്മൾ സബർമതി പറഞ്ഞൊരു ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓ, അത് ശരി. അത് മെയിൻലി ഫോർ കോറൽ മ്യൂസിക്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള ഒരു സംഘടന അല്ലെങ്കിൽ തന്നെ പ്രവർത്തിക്കുന്നില്ല? അത് സജീവമാണോ? അത് സജീവമാണ്. ഒരുപാട് 1970s മുതൽ ഇങ്ങോട്ടുള്ള പാട്ടുകൾ അവതരിപ്പിക്കുക. താങ്കൾ എല്ലാ സ്ഥലത്തും പോകാറുണ്ട്? പോകാറുണ്ട്, കഴിയുന്നതും പോകാറുണ്ട്. താങ്കൾ നല്ലൊരു യാത്രക്കാരനാണ് അല്ലേ? യാത്ര എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരുപാട് യാത്ര ചെയ്യും ഞാൻ. യാത്ര ചെയ്യുക മാത്രമല്ല ഒരുപാട് നടക്കുകയും ചെയ്യുമായിരുന്നു. അതെ അതെ, ഇരിപ്പ് കാലിന് സൂര്യ
നടത്തവും വിദ്യാഭ്യാസം. താങ്കളെ കുറിച്ചിട്ട് തലസ്ഥാന നഗരിയിൽ എവിടെയാ ഉദയഭാനു ചേട്ടനെ എപ്പോഴാണ് കാണുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്റ്റാച്ചുവിൽ നിൽക്കുന്ന കാരണം, ചിലപ്പോൾ പാളയം ഭാഗത്തായിരിക്കാം, ചിലപ്പോൾ സെക്രട്ടേറിയറിൻ്റെ പിൻഭാഗത്ത് വല്ല ഭാഗത്തോ ആയിരിക്കാം, അല്ലെങ്കിൽ വഴുതക്കാടായിരിക്കാം. അത് വിവിധ വേഷങ്ങളിൽ, ഈ വേഷങ്ങളെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുണ്ട്. എല്ലാം ഔട്ട്ലാൻഡിഷ്. ഈ സ്വഭാവം എങ്ങനെയാണ് വന്നത്? എനിക്കത് ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നാണ്. സിംഗപ്പൂർ പഠിച്ച് അവിടെ ആ ചിലപ്പോൾ സിംഗപ്പൂർ വസ്ത്രം, പക്ഷേ സിംഗപ്പൂർ വസ്ത്രം മാത്രമല്ല, ചിലപ്പോൾ പൂർണ്ണമായും നമുക്ക് ആർക്കും മനസ്സിലാകാത്ത എല്ലാവരും വസ്ത്രങ്ങൾ, ഒരു രാജ്യവുമായോ ഒരു പ്രദേശവുമായോ ബന്ധമില്ലാത്ത സ്വയം ഇങ്ങനെ ഒരു ഒരു എങ്ങനെയാണ്? ചെറുപ്പം മുതൽക്ക് എനിക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. എല്ലാ തരം വേഷങ്ങളും ധരിക്കും ഞാൻ. എൻ്റെ തൊപ്പികൾ, എൻ്റെ മകൻ നേപ്പാളിൽ പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു തൊപ്പിയാണ് നേപ്പാളി. ഇപ്പോൾ അല്ല ഇപ്പോൾ ധരിച്ചില്ല, ഇതിപ്പോൾ എൻ്റെ അളിയൻ കൊണ്ടു തന്നതാണ് ലണ്ടനിൽ നിന്ന്. മറ്റേ എത്ര തൊപ്പികളുണ്ട്? ഒരുപാട് തൊപ്പിയുണ്ട് എനിക്ക്. എണ്ണം പറയാം, എണ്ണം പറ്റാത്ത. വളരെ ഭംഗിയുള്ള ഒരു ജീവിതമാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഒരു പശ്ചാത്താപവും ഇല്ല എന്ന്. പക്ഷേ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം നമ്മളുടെ ജനത എന്തുകൊണ്ടോ പൂർണ്ണമായും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ തൃപ്തപ്പെടുത്താനായില്ല എന്ന കാര്യം നാം തീർച്ചയായിട്ടും ഓർക്കണം. അതിൽ നാം ദുഃഖിക്കണം, നാം പശ്ചാത്തപിക്കുകയും ചെയ്യണം. സാധാരണ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം എന്ന് പറഞ്ഞത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. അത് അദ്ദേഹത്തിൻ്റെ താങ്കളുടെ സംഗീത സബരിയ ഗംഭീരമായി തുടരട്ടെ. ഏഷ്യാനെറ്റിലെ എല്ലാ പ്രേക്ഷകരും, ഞങ്ങളുടെ ചാനലിലെ എല്ലാ പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തെ നേരിട്ട് കാണാത്തവർ ഇദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിക്കുക. ഇദ്ദേഹത്തെ ഒരു വേദിയിലേക്ക്, ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ സംഘത്തെയും ഒരു വേദിയിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്ന് ഈ സംഘാടകരോട്, ലോകമെമ്പാടുമുള്ള മലയാളി സംഘടനകളുണ്ടല്ലോ, അവരോടും ഞാൻ അപേക്ഷിക്കുന്നു. ഉദയഭാനു ചേട്ടാ, ഇങ്ങനെ ഒരു സമയം കണ്ടെത്തിയതിനും ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയതിനും വളരെയേറെ നന്ദിയുണ്ട്. എനിക്ക് എന്നോട് എനിക്ക് നന്ദി, എനിക്ക് അങ്ങോട്ട് നന്ദി വേണ്ടത്. എന്നെ ഇത്രയും കാലം ഈ ചാനലിൽ കൂടെ ഇപ്പോഴെങ്കിലും കാണിക്കാൻ സാധിച്ചതിൽ ഞാൻ തൃപ്തനാണ്, സന്തോഷിക്കുന്നു, അതീവ സന്തോഷമുണ്ട്. തീർച്ചയായും താങ്കളെ കാണുന്നത് വഴി നമ്മളുടെ പ്രേക്ഷകരും ഒട്ടേറെ സന്തുഷ്ടരായി കാണും. എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി, നമസ്കാരം. നമസ്കാരം.